മുക്കം നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ശതാബ്ദി ആഘോഷം കൊണ്ട് ലോഗോ പ്രകാശനം ചെയ്തു. 100-ാം വാർഷികത്തിന്റെ ഭാഗമായി സ്കൂളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 100 വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കും. ശതാബ്ദിയുടെ ലോഗോ പ്രകാശനം തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫ് നിർവഹിച്ചു. 1924 എലിമെന്ററി സ്കൂളായി ആരംഭിച്ച് ഇന്ന് LKG മുതൽ ഹയർ സെക്കൻഡറി ക്ലാസുകൾ വരെയുള്ള മുക്കം നഗരസഭയിലെ നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളാണ് 100-ാം വാർഷികം ആഘോഷിക്കുന്നത്. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം കൊണ്ടാണ് 100 വേറിട്ട പരിപാടികൾ സ്കൂളിൽ നടത്തുന്നത്. വിളംബര ജാഥകൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, പൂർവ്വ അധ്യാപക ജീവനക്കാരുടെ സംഗമം, എക്സിബിഷൻ, മെഡിക്കൽ ക്യാമ്പ്, നീലേശ്വരം കാർണിവൽ, സഹപാഠിക്കൊരു വീട്, ഇരുവഴിഞ്ഞിപ്പുഴ സംരക്ഷണം, സ്കൂളിലെ 25 ക്ലാസുകൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രത്യേക പരിപാടികൾ തുടങ്ങിയവയാണ് ഒരു വർഷം കൊണ്ട് നടത്താൻ തീരുമാനിച്ചത്. ശതാബ്ദി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. സ്കൂളിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ വികസന പ്രവർത്തനങ്ങളും ഈ കാലയളവിൽ നടത്തുമെന്നും MLA പറഞ്ഞു. 14 ക്ലാസ്സുകൾ -2 മുതൽ +2 വരെ 14 ക്ലാസ്സുകൾ അടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള ഡിവിഷനുകളുള്ള ബൃഹത്തായ വിദ്യാഭ്യാസ സമുച്ചയത്തിലാണ് നമ്മൾ ഒരു സമഗ്രമായ മാറ്റം നമുക്ക് 100-ാം വാർഷികത്തിന്റെ ഭാഗമായി കൊണ്ടുവരാം. എപ്പോഴും നമ്മൾ ഇങ്ങനെ വിശദമായി യോഗം ചേരാം, എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഒന്ന് കഴിഞ്ഞു എന്ന് വരും. അപ്പൊ ഇതൊരു നല്ല മുഹൂർത്തമാണ്. 100-ാം വാർഷികത്തിലേക്ക് നമ്മൾ കടക്കും. ഇന്ന് നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടുകൾ നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100-ാം വാർഷികത്തിൽ അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയം. ലോകപ്രകാശന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ MK യാസർ അധ്യക്ഷനായി, മുഖ്യ നഗരസഭാ ചെയർമാൻ PT ബാബു മുഖ്യാതിഥിയായി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മുഹമ്മദ് നിയാസ് ജാലിൽ, മുഖ്യ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ, നഗരസഭാ കൗൺസിലർമാർ, PTA പ്രസിഡന്റ് അബ്ദുസലാം, ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ MK ഹസീല, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.